കയറി വരുന്നിടത്ത് സ്റ്റെപ്പൊക്കെ കണ്ടു. നേരെ കയറിയിട്ട് ചെറിയൊരു സിറ്റൗട്ട്, ചെറിയൊരു കൊലായിട്ടോ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഡൈനിങ് ഹാളിലേക്ക് കയറുക. അപ്പം മക്കളിങ്ങനെ അതിലിങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ നേരെ കയറിയിട്ട് നമ്മൾ ഹാള്, ചെറിയൊരു പുരയാട്ടെ, നമ്മൾ ആഗ്രഹിച്ചുണ്ടാക്കിയൊരു പുര. നമ്മൾ സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കിയതിൽ കൂടെ അറിയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ. അങ്ങനെ അവിടെ ചെറിയൊരു സോഫ സെറ്റ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ ഇങ്ങനെ കോണി ഇട്ടിക്കുന്ന മുകളിലേക്ക്. ഏതെങ്കിലും കാലം നമുക്ക് ഉണ്ടാക്കാനാകെ ഉണ്ടാക്കാമല്ലോ ഒരു പുര. രണ്ട് ബെഡ്റൂമൊക്കെ ഉള്ളൂ. പിന്നെ അവിടെ നേരെ ഒരു വാഷ് ബേസിൻ ഉണ്ട് കയ്യോ കഴുകാൻ. പിന്നെ അവിടുന്ന് നേരെ കോണിക്കൂണ്ടുള്ള ഒരു ഇൻവേർട്ടറും ഒക്കെ ഉണ്ട്. പിന്നെ അവിടുന്ന് നേരെ ഒരു ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. അവിടെ ചെറിയൊരു മേശ മക്കൾക്ക് എഴുതാനും വായിക്കാനൊക്കെ ഉള്ളത്. പിന്നെ അവിടെ ഒരു അലമാരി ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലൊരു പഴയൊരു അലമാരിയും കൂടി ഉണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെ ഉള്ളു, ചെറിയ റൂമ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നേരെ പോകുന്നത് അടുത്ത റൂമിലേക്ക്. അവിടെ ഒരു ചെറിയൊരു മേശയുണ്ട്. ഒരു കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ട് മക്കൾ അതിൽ കാണുകയൊക്കെ ചെയ്യും, ഗെയിം കളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ ബാത്റൂമൊക്കെ ഉണ്ട്. ഒരു ബെഡ്റൂമിൽ മാത്രമേ ബാത്റൂമൊക്കെ ഉള്ളൂ കേട്ടോ. അന്ന് അത്രയൊക്കെ ഇതിൽ അങ്ങ് പെട്ടെന്നൊരു വീട് ഉണ്ടാക്കിയതാണ്. ഇവിടെ ഒരു അലമാരി സൈഡിൽ. പിന്നെ ഇവിടെ നിങ്ങൾ കാണുന്ന ഒരു ബക്കറ്റ് കണ്ടു. അത് ആദ്യം അലക്കാൻ വേണ്ടി തുണിയിടാൻ, അലക്കാനുള്ള തുണിയിടാൻ വാങ്ങിയ ബക്കറ്റ്. അപ്പോൾ മക്കളുടെ ഡ്രസ്സൊക്കെ ഇട്ട് അതിലിട്ടക്കൽ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാൽ നേരെ നമ്മളെ അടുക്കള. അടുക്കളയിൽ ഞാൻ അടുപ്പൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. വർക്ക് ഏരിയയിലാണ് അടുപ്പ് ഉണ്ടാക്കിയത്. ഇവിടെ അപ്പം ഞങ്ങൾ ചോറുന്നാനൊക്കെ ഇവിടെ ഉത്തിരിക്കല്. ഇതിൻ്റെ അടിയിൽ സ്റ്റൂൾ കണ്ടില്ലേ, അത് ഇവിടെ ഇട്ട് ഞങ്ങൾ ചോറ് തിന്നു. മേശമ്പിലൊക്കെ മക്കൾ മീനൊക്കെ നന്നായിട്ട് തേച്ചക്ക്. അതുകൊണ്ട് ആടേക്ക് പറ്റുന്നൊരു മനുഷ്യൻ കയറി വന്നാലേ ഒത്തിരിയടായിക്കല്ലോ. പിന്നെ ഇവിടെ ഒരു ചെറിയ ഫ്രിഡ്ജുണ്ട്. പിന്നെ എനിക്ക് സ്റ്റോർ റൂം ഇല്ല, അതുകൊണ്ട് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ചോട്ടിൽ കൂടിയൊക്കെ ആയിട്ട് വെച്ചതാണ്. പിന്നെ ഇവിടുന്ന് നേരെ അടുക്കളയിലേക്ക്, വർക്ക് ഏരിയയിലേക്ക് കേട്ടോ. അങ്ങനെ ചെറിയൊരു വർക്ക് ഏരിയ. വർക്ക് ഏരിയയിലാണ് അടുപ്പും ഗ്യാസും ഒക്കെ. ചെറിയൊരു വർക്ക് ഏരിയ. പിന്നെ അടുത്തടുത്ത് പുരകളുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇതിൻ്റെ അടുക്കളയിൽ നിന്ന് നോക്കിയാൽ പോലാടെ നല്ല ഓണം. ഞങ്ങൾ വർത്താനം ഇങ്ങനെ പറഞ്ഞു ഉത്തിരിക്കും. അടുക്കളയിൽ നിന്ന് പണിയെടുക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറയും. പിന്നെ പുകയില്ലാത്ത അടുപ്പാണ് കേട്ടോ, ചെറിയൊരു അടുപ്പ്. അടുപ്പിൽ ഞങ്ങൾ അടുപ്പ് തന്നെ തീയൊക്കെ കൂട്ടൽ. പിന്നെ ഇത്രയൊക്കെ ഉള്ളു, ചെറിയൊരു പുര. നിങ്ങളൊന്ന് കാണിച്ചു തരണമെന്ന് തോന്നി. പുരയൊക്കെ ഒന്നും ഇല്ലെങ്കിൽ കാണാൻ ഇഷ്ടമുണ്ടാകുമല്ലോ.